ഓസ്ട്രേലിയൻ പരിസ്ഥിതി സംഘടനയായ ബോബ് ബ്രൗൺ ഫൗണ്ടേഷൻ നേതൃത്വം കൊടുക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് പ്രോജക്റ്റാണ് അദാനി വാച്ച്. അദാനി ഗ്രൂപ്പ് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ലോകത്തിന് മുൻപിൽ കൊണ്ടുവരിക, അതിനുമേൽ സത്യത്തിൻ്റെ വെളിച്ചം വീശിക്കുന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അദാനി വാച്ച്. അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ അദാനി ഗ്രൂപ്പ് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിരവധി നിരവധി ഡീറ്റെയിൽസാണ് ഉള്ളത്. ആ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ പ്രസക്തമായ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ സാഹചര്യത്തിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രസക്തമാവുന്നൊരു വാർത്തയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ആ വാർത്ത ഇന്ന് കോൺഗ്രസിൻ്റെ വക്താവായ സുപ്രേഷിനകത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിന് ആ കാര്യത്തിന് കാര്യമായ പ്രസക്തി കിട്ടിയില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്നാണ് എ കെ ആൻ്റണി സ്വപുത്രനായ അൽ കെ ആൻ്റണി ബി ജെ പിയിൽ ചേർന്നത്. അതുകൊണ്ട് തന്നെ അൽ കെ ആൻ്റണിക്കകത്ത് ആ വാർത്ത മുങ്ങിപ്പോയി, ആ വാർത്തയ്ക്ക് കാര്യമായ പ്രാധാന്യം കിട്ടിയിട്ടുമില്ല. അദാനി വാച്ച് മാത്രമേ ഈ വാർത്ത കൊടുത്തിട്ടുമുള്ളൂ. ബാക്കിയുള്ള ഒരു ന്യൂസ് ഔട്ട്ലെറ്റും ഇതുവരെ ഈ വാർത്ത വീഡിയോ എടുക്കുന്നവരെ ആ വാർത്ത വേറെ എങ്ങും കൊടുത്തിട്ടില്ല. ആ വാർത്ത എങ്ങനെയാണ്, അദാനി ഗ്രൂപ്പിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൻ്റെയും സബ് കോൺട്രാക്ട് എടുക്കുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ്. പി എം സി ഇൻഫ്ര എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയാണ് എല്ലാ പ്രൊജക്റ്റിൻ്റെ, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയ പ്രൊജക്റ്റിൻ്റെയും സബ് കോൺട്രാക്ട് എടുക്കുന്നത് അവരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ മുണ്ട്രയിലെ അദാനിയുടെ ഏറ്റവും വലിയ പോർട്ടിൻ്റെ സബ് കോൺട്രാക്ട് എടുത്തത് ആ കമ്പനിയാണ്. വിശാഖപട്ടണത്തെ പോർട്ടിൻ്റെ സബ് കോൺട്രാക്ട് എടുത്തത് ആ കമ്പനിയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള അദാനിയുടെ ഒരുപാട് പവർ പ്ലാന്റിൻ്റെ സബ് കോൺട്രാക്ടും കൺസ്ട്രക്ഷൻ സബ് കോൺട്രാക്ട് എടുത്തത് ആ കമ്പനിയാണെന്നാണ് ഇതിനകത്ത് അദാനി വാച്ചിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആ കമ്പനിയുടെ ഉടമസ്ഥനായ മോറിസ് ചാങ്ങിൻ്റെ പിതാവിന് അദാനി ഗ്രൂപ്പിന് ഡയറക്ടർ ബോർഡിൽ അംഗത്വം ഉണ്ടായിരുന്നു അദാനിയുടെ സഹോദരനായ വിനോദ് അദാനി. ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വിവാദ നായകനായി മുൻനിരയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന അദാനി ഗ്രൂപ്പ്, ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിക്ക് പങ്കാളിത്തമുള്ള കമ്പനിയിൽ ഇദ്ദേഹത്തിന് പങ്കാളിത്തം ഉണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്ത വേറെ എങ്ങുമില്ല, അനിൽ കെ ആൻ്റണിയിൽ ബി ജെ പി ആദ്യ വിദഗ്ധമായിട്ട് ഈ വാർത്ത മുക്കിക്കളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ വാർത്ത പറയാതിരിക്കാൻ പറ്റത്തില്ല. അദാനി വാച്ചിൻ്റെ സൈഡിൽ ഈ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ദ ഫേം ലിങ്ക് ടു അദാനീസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഓൺഡ് ബൈ ചൈനീസ് നാഷണൽ. ഏപ്രിൽ 6-ാമത്തെ വാർത്തയാണ്. അതിന് പറയുന്നു, എ ചൈനീസ് കമ്പനി കണക്റ്റഡ് വിത്ത് അദാനി ഗ്രൂപ്പ് ഈസ് ഇൻവോൾവ് വിത്ത് ബിൽഡിംഗ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ദ ഫേം പി എം സി പ്രൊജക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് ബീൻ ഡെവലപ്പിംഗ് സീ പോർട്സ്, കണ്ടെയ്നർ ടെർമിനൽസ്, എയർ സ്ട്രിപ്സ്, ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ലൈൻസ് ആൻഡ് റെയിൽവേ ട്രാക്സ് എമോങ് അതർ പബ്ലിക് യൂട്ടിലിറ്റീസ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഫ്രം പ്രിമിസസ് ഓൺഡ് ബൈ അദാനി എന്റർപ്രൈസസ്, ദ ഫ്ളാഗ്ഷിപ്പ് ഓഫ് അദാനി ഗ്രൂപ്പ്. But it is owned by Chang Chien-ting, also known as Morris Chang, the son of Chang Chung-ling, who has been director of many Adani companies over the years and is said to be a business associate of the elusive Vinod Adani. പറയുന്നിങ്ങനെയാണ്, ഒരു ചൈനീസ് കമ്പനി, അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ള ഒരു ചൈനീസ് കമ്പനി, പി എം സി പ്രൊജക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കമ്പനിയുടെ പേര്. ആ കമ്പനി ഇന്ത്യയിൽ പവർ പ്ലാന്റ്സ്, പോർട്ടുകൾ, എയർ സ്ട്രിപ്പുകൾ, ഹൈവേകൾ, ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ലൈനുകൾ എന്നിവ നിർമ്മിക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്ന ഒരു കമ്പനി, ചൈനീസ് ഉടമസ്ഥതയുള്ള കമ്പനി, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രൊജക്റ്റിൽ നിർമ്മിക്കാൻ വേണ്ടി അദാനി ഗ്രൂപ്പിൻ്റെ സബ് കോൺട്രാക്ട് എല്ലാം ഈ കമ്പനിക്കാണ്. ഈ കമ്പനിയുടെ നിലവിലത്തെ ഉടമസ്ഥൻ മോറിസ് ചാങ്, മോറിസ് ചാങ്ങിൻ്റെ പിതാവ് അദാനി ഗ്രൂപ്പിന് ഡയറക്ടർ ബോർഡിൽ അംഗമാണെന്നും അദാനി, ഗൗതം അദാനിയുടെ സഹോദരനായ വിനോദ് അദാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ബിസിനസ് പങ്കാളിയുമാണെന്നാണ് ഈ വാർത്തയിലൂടെ അദാനി വാച്ച് ആരോപിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്ന് വെച്ചാൽ, ഗാൽവാനിലെ 2020 ചൈനീസ് ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ ചൈനീസ് ആപ്പുകളെല്ലാം നിരോധിച്ചിരുന്നു. ചൈനയുമായിട്ടുള്ള എല്ലാ ബിസിനസ് ഡീലുകളും ഇന്ത്യ പരമാവധി കുറച്ചിരുന്നു. ചില ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ള, എന്നാൽ ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉള്ള ചില ചൈനീസ് കമ്പനികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചൈനീസ് കമ്പനികളെല്ലാം ഇന്ത്യക്ക് പുറത്തു പോയിരുന്നു. അത്രയ്ക്ക് ചൈന വിരുദ്ധമായ നിലപാടായിരുന്നു ഇന്ത്യ എടുത്തിരുന്നത്. അതിന് നാഷണലിസ്റ്റ് ആയ ഒരു കാരണമുണ്ടായിരുന്നു, ഗാൽവാനിലെ ആക്രമണമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ സ്വന്തം സുഹൃത്ത് ഗൗതം അദാനിയുടെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് എല്ലാവർക്കും സബ് കോൺട്രാക്ട് പോയിരിക്കുന്നത് ഒരു ചൈനീസ് കമ്പനിക്കാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ സ്ട്രാറ്റജിക്കായിട്ട് അദാനി ഗ്രൂപ്പ് നിർമ്മിച്ചിട്ടുള്ള എല്ലാ പ്രൊജക്റ്റിനകത്തും കൃത്യമായ ഇൻവോൾവ്മെൻറ്റ് ഈ ചൈനീസ് കമ്പനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സമയത്ത് ചൈനയ്ക്കെതിരായിട്ട് മാത്രമായിട്ട് നീക്കങ്ങൾ നടത്തിയിരുന്ന ബി ജെ പിയും നരേന്ദ്രമോദിയും ഇനി എന്ത് പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. പക്ഷേ ആ ചോദ്യം ആരെങ്കിലും ചോദിക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയ ചോദ്യം. കാരണം വെച്ചാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്ന അതേ ദിവസം ആ വാർത്ത അതിവിദഗ്ധമായിട്ടാണ് ബി ജെ പി മുക്കിക്കളഞ്ഞിരിക്കുന്നത്. അനിൽ കെ ആൻ്റണി ബി ജെ പിയിലോട്ട് ചേർന്നതോടെ ആ വാർത്തയ്ക്കാണ് പ്രാധാന്യം. മറ്റൊരു ഓൺലൈൻ സൈറ്റ് പോലും ഇതുവരെ ഈ വാർത്ത കൊടുത്തിട്ടുമില്ല.
ഇന്ന് കോൺഗ്രസിന്റെ വക്ത സുപ്രേഷിനാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇതുമായിട്ട് വന്നെങ്കിലും ആ വാർത്തയ്ക്കും ആ വാർത്താ സമ്മേളനത്തിനും കാര്യം ഒരു പ്രാധാന്യം കിട്ടിയിട്ടുമില്ല കൃത്യമായിട്ട് അതിവിദഗ്ധമായിട്ടാണ് ബി ജെ പി ഇത് മുക്കിയിരിക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് അടുത്തടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുമാണ് അദാനി വാച്ചനന്ദ് പറഞ്ഞിരിക്കുന്നത്